നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ പച്ചക്ക വെച്ച് ഒരു തോരനും ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ശകലം വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സ്വാഗതം റിവ്യൂ കോക്ടെയിൽ മലയാളം റെസിപ്പി ഫ്ലാഷ് കാസ്റ്റ് ഡോട്ട് കോം പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളൊരു രണ്ടുമൂന്ന് കായ എടുത്തിട്ടുണ്ട്. വലുപ്പം അനുസരിച്ച് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി. ഞാൻ ചെറുതായ കാരണം രണ്ടുമൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് കാണുക. ഇതൊക്കെ വെച്ച് നമുക്ക് ഐറ്റം ഒന്ന് റെഡിയാക്കാം. പക്ഷേ അതിന് മുമ്പ് മറക്കരുത് റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, റെസിപ്പി ഫ്ലാഷ് കാസ്റ്റ് ഡോട്ട് കോം സന്ദർശിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ ഈ പച്ചക്ക ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കായ അങ്ങ് ഇട്ടു, തൊലിയോടുകൂടി തന്നെ അങ്ങ് ഇട്ടു, രണ്ടക്ഷവും മറ്റോ ഒന്ന് മുറിച്ച് എന്നിട്ട് തൊലിയോടുകൂടി തന്നെ ഇട്ടു. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇവനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഇവനെ ഒന്ന് ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് തിളക്കട്ടെ. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇവനെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ 5 മിനിറ്റ് അവനെ അങ്ങ് തിളപ്പിച്ചു. ഞാൻ സ്റ്റൗ അങ്ങ് നിർത്തുവാണ്. ഇനി ഇവൻ ശരിക്കും ഒന്ന് തണുക്കട്ടെ. ശരിക്കും തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇവനെ ചുരണ്ടിയെടുക്കും. ആദ്യം ശരിക്കും ഒന്ന് തണുക്കട്ടെ. ഇപ്പോൾ അത് ചൂടൊക്കെ പോയി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ നമ്മളിവൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുവാണ്. തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞ് എടുക്കുക. അപ്പോൾ നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗ്രേറ്ററിൻ്റെ ഈ വലിയ സൈഡ് വെച്ച് ഇവനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ നമ്മളത് ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ശരിക്കും തണുത്ത് കഴിഞ്ഞിട്ട് ചെയ്യുക. തണുത്ത് കഴിഞ്ഞിട്ടാണ് തൊലിയും പൊളിച്ച് ഗ്രേറ്റ് ചെയ്യാൻ എളുപ്പം ഉണ്ടായിരിക്കും. ഗ്രേറ്റ് ചെയ്യാൻ പറ്റും, പറ്റിയില്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. പക്ഷേ എൻ്റെ ആവശ്യമില്ല, നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. നമുക്കിത് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കാം. ഞാനൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുകയാണ്. കടുക് പൊട്ടിയിലാണ്. അപ്പോൾ വേണമെങ്കിൽ അതോടെ കുറച്ച് കടുക് ഇങ്ങിട്ടേക്കാം. അവനൊന്ന് പൊട്ടട്ടെ. കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു കുറച്ച് ഉഴുന്നിട്ടു, കുറച്ച് ദാലിട്ടു, പൊരിഞ്ഞുള്ളിൽ ജീരക ചേർത്തു. ഇത് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ചെറിയൊരു കളർ മാറിയാൽ മതി. അപ്പോൾ നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ചേർക്കുവാണ്. ഒരു 2 പച്ചമുളക് ചേർത്തു. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതങ്ങ് ചേർത്തു. പിന്നെ ചെറിയ ഉള്ളി, അത് 2-3 എണ്ണം ഒന്ന് അരിഞ്ഞങ്ങ് ചേർത്തു. ഒരു ഞുള്ള് കായത്തിൻ്റെ പൊടി ചേർത്തു. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴണ്ട് വരട്ടെ. സവാള ശരിക്കും ഒന്ന് വഴളുന്നിടം വരെ നമ്മളിവനെ വഴട്ടുക. നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് മതി. അപ്പം അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ അങ്ങ് ചേർക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മളിതുവരെ ഉപ്പിട്ടില്ല. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങ് ചേർക്കുകയാണ്. ഒറ്റ ഇടിയിലേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഒന്ന് നോക്കിയും കണ്ടും ചേർക്കുക. മതിയായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി ശകലം പൊടികളൊക്കെ ഇടുവാണ്. സ്വല്പം മഞ്ഞൾപൊടി. നമ്മൾ ഇതിൻ്റെ അകത്തൊരു ശകലം സാമ്പാർ പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മാത്രം സാമ്പാർ പൗഡർ ചേർത്തു. ഇനി ഒരു സ്വല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് മാത്രം കുരുമുളക് പൊടി ചേർത്തു. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി വേണമെങ്കിൽ ഓപ്ഷണലാണ്, നമുക്കൊരു ശകലം പഞ്ചസാര ചേർക്കാം. ഓപ്ഷണലാണ്, വേണമെന്നില്ല. ഞാനൊരു സ്വല്പം പഞ്ചസാര ചേർക്കുവാണ്. ഇനി നമ്മളിവനെ ഒരു കുറച്ച് നേരം വേവിക്കും. വേവിക്കുന്നതിന് മുമ്പ് വെള്ളം ഇല്ലെങ്കിൽ ഒരു ശകലം വെള്ളം നമുക്കൊന്ന് തളിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നൊന്നുമില്ല, കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തു. വെള്ളം തളിച്ചു കൊടുത്തിട്ട് നമ്മളിവനെ അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഉണ്ടെന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. ഒരു കുറച്ച് നേരം അവനൊന്ന് വേവട്ടെ, നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ ഒരു കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചു. നമ്മൾ ആദ്യം നമ്മൾ കായൊക്കെ തിളപ്പിച്ചതാണ്, അതാണ് അധികം വേവിൻ്റെ ആവശ്യമില്ല.
ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് മതി. എടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കുക. ഇനി ഫൈനൽ ടച്ചസ്, നമ്മളിത് ശകല നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. സ്വല്പം നാരങ്ങാ നീരങ്ങ് ഒഴിച്ചു ചെറിയൊരു ടേസ്റ്റ് വരാൻ വേണ്ടി. പിന്നെ ഒരു ശകലം ചെരണ്ടിയ തേങ്ങ മുകളിൽ കിടാൻ കേട്ടു. തേങ്ങയൊക്കെ നമ്മൾ ലാസ്റ്റാണ് ഇടുന്നത്. ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കുറച്ചുകൂടെ നിങ്ങൾക്ക് വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആക്കി ഇനി എടുത്താൽ മതി. ഐറ്റം റെഡിയാണ്. ഇതിപ്പോൾ എൻ്റെ പരുവത്തിനാണ്, ഞാൻ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കുന്നില്ല. ഈ ഒരു പരുവത്തിൽ ഇപ്പം കുഴയാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി. ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ മറക്കാതെ തന്നെ റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഫ്ലാഷ് കാഷ് സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി. നല്ലതൊട്ട്.